ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അയിലേൻ്റെ സൂപ്പർ ഒരു വിഭവമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഓക്കെ, വാ. നമ്മളിവിടെ എടുത്തിരിക്കുന്ന അയിലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മാംസമുള്ള മീനും എടുക്കാം. അതായത് ഇപ്പം എന്താ പറയണ്ടേ, ഏത് നമുക്ക് തരണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്ത് മാംസമുള്ള ഏതൊരു മീനാണ് എടുക്കാം. ഇതുണ്ടോ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന രണ്ട് അയിലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ മീന് പൊരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മീനിൽ നമ്മൾ നന്നായിട്ട് വരയിട്ട് വെച്ചിട്ടുണ്ട്, അതായത് മസാല പൊടിക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ ഇവിടെ ചേർക്കുന്നത് ഒരു ലേശം മഞ്ഞപ്പൊടിയാണ് കേട്ടോ. മഞ്ഞപ്പൊടി ഇവിടെ ചേർത്തതിന് ശേഷം നമ്മളിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിന് കണക്കായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി കുറച്ച് നേരിങ്ങനെ, അതായത് ചെറുതായി അരിഞ്ഞു കൊടുക്കുക കേട്ടോ. അരിഞ്ഞ ശേഷം അതിലേക്ക് ഇടുക. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് ഇതായി കിട്ടും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം വേണമെങ്കിൽ ഇനിയിപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് അത് നിങ്ങൾ ഓപ്ഷനാണ്, നമ്മളിപ്പോൾ ഇത് മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ നമ്മളിതിവിടെ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചേർത്തായിരുന്നു മീനിൽ, അപ്പോൾ ഇതിലും കൂടി കുറച്ചും കൂടി ചേർത്തുണ്ട് കേട്ടോ. ഇത് നന്നായി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതായി വരുമ്പോൾ മുരുത്തി വരുമ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് എടുക്കാം. നമ്മളിപ്പം കുറച്ച് മാത്രമേ ചൂടാക്കില്ല കേട്ടോ, ഇതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. കാരണം ഇനി മീനും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചുരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് കോരി വെക്കുക. അപ്പോൾ മീനിലെല്ലാം നന്നായിട്ട് മുളക് പൊടിയും നല്ല ഇതെല്ലാം പിടിച്ചിട്ടുണ്ട്, ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനത് ചട്ടിയിലിട്ട് ഇതാക്കണം കേട്ടോ. അപ്പോൾ രണ്ട് മുട്ട കൂടി കിട്ടിയിട്ടുണ്ട് അവിടെ ഇതിൻ്റെ അപ്പുറം. അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്തിട്ട് നന്നായി ചൂടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്, ഒന്ന് മുരുത്തി വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന തക്കാളിയാണ് കേട്ടോ. അതായത് നമുക്ക് മീനിലേക്ക് ഒരു കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ചേർക്കുന്നുണ്ട്. ഇനി ചെറുനാരങ്ങ വേണമെന്നുള്ളവർക്ക് ചെറുനാരങ്ങ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു തക്കാളി എടുത്തിട്ടുള്ളത്, തക്കാളിൻ്റെ ഇഷ്ടമുള്ള ആൾ തക്കാളി നോക്കിയിട്ട് ചേർക്കാം. നമ്മളിവിടെ ഒരു അര കഷ്ണം തക്കാളി എടുത്തിട്ടുള്ളൂ. അതൊന്ന് നന്നായിട്ടൊന്ന് പിഞ്ഞ് കൊടുക്കുക അതിലേക്ക്. അപ്പോൾ മീനൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ, ഏതാണ്ട് ഒരു ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് മുള്ളൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ മുള്ളൊക്കെ മാറ്റുന്നതുകൊണ്ട് നമുക്കിനി കറി ഇതായി കഴിഞ്ഞാൽ, നല്ല വറവായി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടേ, എടുത്ത് തിന്നാൻ പറ്റും പെട്ടെന്ന് തന്നെ. മുള്ളോ കാര്യങ്ങളൊന്നും നോക്കണ്ട. വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം പെട്ടെന്ന് തിന്നാൻ പറ്റുന്ന രീതിയിലാവും. പിന്നെ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കും. എന്തുകൊണ്ട്, നമ്മളിപ്പോൾ മുള്ളൊക്കെ മാറ്റുവാണ്. അപ്പോൾ അതിൻ്റെ അതിലുള്ള ദശയിലുള്ള മുള്ളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ പൊരിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റും നമ്മളിതുപോലെ പൊടിച്ചിട്ട് ചെയ്യുന്ന രണ്ടും വേറെ വേറെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈം ആകുമ്പോൾ മുള്ളൊക്കെ ഒന്ന് മാറ്റുക, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളിതാ നല്ല ഉള്ളി മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്കും തട്ടി ഇത് നന്നായി ഇതാ വയറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്യണം. കാരണം ആ ഉള്ളി ഈ സമയത്ത് വേണം നന്നായിട്ട് അതിനൊപ്പരം ഇതാകാൻ വേണ്ടിയിട്ട്, മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലവണ്ണം നമ്മൾ ഇളക്കി കൊടുക്കുവാണ്. നല്ല ആവി വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളെ അയില കൊത്തി വറുത്തത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. മല്ലിച്ചപ്പും പിന്നെ രണ്ട് തക്കാളി വേസ്റ്റ് വന്നൊന്നല്ല കേട്ടോ, വെറുതെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല കിട്ടില്ലമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അതിൻ്റെ ഒപ്പമുള്ള ബെല്ലൈക്കണം കൂടി നിങ്ങൾ ഞെക്കിക്കഴിഞ്ഞാൽ വളരെ ഉപകാരം. നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ആദ്യത്തെ സമയത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ.